നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയോ ആഗ്രഹിക്കുന്ന പോലെയോ ആയിരിക്കണമെന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്തതും ആഗ്രഹിക്കാത്തതും ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ എന്താ ഞാൻ ചെയ്യണ്ടേ? ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഇങ്ങനെ നമ്മൾ പകച്ചു നിന്ന് പോയിട്ടുണ്ട് അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഒത്തിരിയേറെ സങ്കടം തോന്നാറുണ്ട്, ഒത്തിരിയേറെ വിഷമം തോന്നാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ. ഇങ്ങനൊരു ജീവിതം വേണ്ട എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, എൻ്റെ കൺട്രോളിന് അപ്പുറമായിട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് സംഭവിക്കുമ്പോൾ എന്തിനാ ഇങ്ങനൊരു ജീവിതം എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അവൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കുന്നില്ല. അവളുടെ അപ്പനെ ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷേ അപ്പൻ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. അവൾക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷേ ആ കാര്യങ്ങളൊന്നും നടന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ചഴിക്കേണ്ട അവസ്ഥ അവളുടെ അമ്മയ്ക്ക് വന്നു. അവളുടെ ജീവിതം പലപ്പോഴും അവളുടെ കൺട്രോളിലല്ലായിരുന്നു, അവളുടെ ഉദ്ദേശങ്ങൾക്ക് അപ്പുറമായിരുന്നു. പക്ഷേ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, മോളെ നിന്നെ സ്നേഹിക്കുന്ന നിന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലുമൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കാര്യത്തെ തരണം ചെയ്യാൻ നിനക്ക് പറ്റും. അവള് വിവാഹം കഴിച്ച ഭർത്താവ് അവളെ നല്ലോണം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവളുടെ സ്വപ്നങ്ങൾക്കൊക്കെ മികവ് നൽകാൻ, മെഴിവ് നൽകാൻ ആ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് പലപ്പോഴും തോന്നാറുള്ളൊരു കാര്യമുണ്ട്, എന്തെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ, ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ, നമ്മളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് പറ്റും അല്ലേ? അങ്ങനെയുള്ള കുറച്ച് നല്ല മനുഷ്യരെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ, ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം. അങ്ങനെ കുറച്ച് നല്ല മനുഷ്യർ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, നല്ലൊരു സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു സഹോദരനായിരിക്കാം, ഒരു സഹോദരിയായിരിക്കാം, ആരുമാകാം, ഒരു ഭർത്താവായിരിക്കാം, ചിലപ്പോൾ ഒരു മകനായിരിക്കാം, മകളായിരിക്കാം. മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് അംഗീകരിക്കാൻ പറ്റുന്ന, അവരുടെ സന്തോഷങ്ങൾ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നല്ല മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഒത്തിരിയേറെ സുന്ദരമാകട്ടെ. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ.